ചേട്ടാ നിക്കേട്ടാ, ചേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ചേട്ടാ എന്നെ പോലെ പതിവ്രതയും അതിസുന്ദരിയും സത്യസന്ധയുമായ ഒരാ ഒരു സ്ത്രീയെ ഭാര്യയായിട്ട് കിട്ടിയ ഒരാൾ ഇങ്ങനെ തന്നെ പെരുമാറല്ല ചേട്ടാ. കല്യാണം കഴിഞ്ഞ് ഈ 30 വർഷം എങ്ങനെ കടന്നുപോയല്ലേ. അയ്യോ, ഞാനൊരു കുറ്റവാളിയായിട്ട് തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിലിലാണെങ്കിൽ 2 ജീവപര്യന്തം കഴിഞ്ഞ് ഇപ്പൊ തോന്നണായനെ. ശരി ചേട്ടാ, എനിക്ക് ഇന്നലത്തെ പോലെ ഓർമ്മ വരുന്നു. എന്നെ പെണ്ണ് കാണാൻ വന്നപ്പം ചേട്ടാ ഇങ്ങനെ വെളുക്ക ചിരിച്ചവരുണ്ട്, കോന്ത്രം പല്ല് വെളിയിലോട്ട് തന്നെ വെച്ചോണ്ടിരുന്നു. പക്ഷേ എനിക്ക് അതിനുശേഷം ചിരിക്കേണ്ടി വന്നിട്ടേ ഇല്ല കല്യാണത്തിന് ശേഷം, അതുകൊണ്ട് എന്റെ വൃത്തിയുടെ ആരും കണ്ടിട്ടില്ല. ശരി അത് പോട്ടെ ചേട്ടാ. ചേട്ടാ കല്യാണം കഴിഞ്ഞേ ഞാൻ ഇറങ്ങിട്ടെ. ശരി തുടർന്നില്ല, ചെയ്യുന്നില്ല ചേട്ടാ. കല്യാണം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഞാൻ എന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് എനിക്ക് പോലെ സില്ലിയായിട്ട് തോന്നുന്നു. ആ നീ അന്ന് കരഞ്ഞു, പക്ഷെ കല്യാണം കഴിഞ്ഞ് ഇതാ 30 വർഷം ദിവസവും കരയുന്ന ഒരുത്താണ് ഞാൻ. അത് പോട്ടെ ചേട്ടാ, കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടാ ലക്ഷപ്രഭു ആയില്ലേ എന്നെ കല്യാണം കഴിച്ച ശേഷം. അത് നേരാ, പക്ഷെ കല്യാണത്തിന് മുമ്പ് ഞാൻ കോടീശ്വരനായിരുന്നു. ചേട്ടാ എന്നെ പോലെ സുന്ദരിയും പതിവ്രതയുമായ ഒരു സ്ത്രീയെ വൈഫായിട്ട് കിട്ടിയിരിക്കണേ. ഈ വെഡിങ് റിംഗ് എന്ന് ഞാൻ കണ്ണിൽ ഇങ്ങനെ വെച്ച് ആലോചിച്ചോളിക്കും. നിന്റെ വെഡിംഗ് റിംഗിനെ കുറിച്ചല്ലേ നീ ആലോചിക്കുന്നത്, കല്യാണം കഴിഞ്ഞതിനു ശേഷമുള്ള സഫറിങ്ങിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ശരി ഓക്കെ, ഇതൊക്കെ പോട്ടെ ചേട്ടാ. ചേട്ടൻ വരച്ച വര ഞാൻ തെറ്റിയിട്ടുണ്ട്. തെറ്റിയിട്ടില്ല, പക്ഷെ വരയ്ക്കുന്നത് എവിടെയാണ് നീ തീരുമാനിക്കും. അത് പിന്നെ ഒരു ഭാര്യയുടെ കടമയല്ലേ, അതൊക്കെ ഒരു വലിയ കാര്യമാണ്. പോട്ടെ ചേട്ടാ, നമ്മൾ കൂട്ട, നമ്മൾ കൂട്ട, ഒരു കൈ താഴട്ടെ. അങ്ങനെ തൊട്ടല്ല, കൈ മാത്രം. ഇന്ന് 30-ാമത്തെ വർഷം നമ്മൾ രണ്ടുപേരും ഇത്രയും നാൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറയുന്ന ദിവസം, അതിനെങ്ങനെ ചേട്ടൻ സന്തോഷിച്ചൂടെ. അതൊക്കെ ശരിയാണ്, ഞാൻ സമ്മതിച്ചോളാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ 30-ാം വിവാഹവാർഷികത്തിന് നമ്മൾ ഇതുവരെ ചെയ്ത രഹസ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേട്ടന്റെ പെട്ടി ഞാൻ തുറക്കും, എന്റെ പെട്ടി ചേട്ടനും. ശരി ഞാൻ തുറക്കാം. ഇവിടെ ആരുമില്ലേ? ചേച്ചി ഞാൻ അറിഞ്ഞു 30-ാമത് വാർഷികം ആഘോഷിക്കുകയാണല്ലേ. കുപ്പിയൊക്കെ ഉണ്ടാകുമല്ലോ. കുപ്പിയില്ല. അയ്യോ പിന്നെ എന്താ ആഘോഷം? പുതിയ രീതിയിലുള്ള ആഘോഷമാണ്. അതെങ്ങനെ? അതായത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 30 വർഷമായി. അതെ, ഇന്ന് 30-ാം വർഷം ആഘോഷിക്കുകയാണ്. അതെ, അപ്പൊ ആദ്യ രാത്രിയില്, നീ ഉദ്ദേശിച്ചൊന്നല്ല, ആദ്യ രാത്രിയിൽ ഞങ്ങൾ ഒരു പ്രതിജ്ഞ എടുത്തു. എന്ത് പ്രതിജ്ഞ? ഒരു ദൃഢപ്രതിജ്ഞ. എന്ത്? അതായത് 30 കൊല്ലം നമ്മൾ ജീവിക്കുമ്പോ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മോശപ്പെട്ട കാര്യങ്ങൾ രണ്ടുപേരും എഴുതി രഹസ്യമായിട്ട് സൂക്ഷിക്കണം. 30-ാം വാർഷികത്തിന്റെ മാത്രമേ തുറക്കത്തുള്ളൂ. അനിയം വന്ന കറക്റ്റ് സമയം ഞങ്ങൾക്ക് ഒരു സാക്ഷിയായി. അതെ, അപ്പൊ ഈ 30 വർഷം നിങ്ങൾ തെറ്റി ചെയ്തെന്ന് പരസ്പരം അറിഞ്ഞിട്ടില്ല. ആര് തെറ്റിയാനാ? പെട്ടിയിലേക്ക് തുരിച്ചു വെച്ചിരിക്കുന്നു. നമ്മൾ ചെയ്ത ചെറിയ കുറ്റങ്ങളില്ലേ വീട്ടുകാരെ, അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് എന്തായാലും തുറക്കാൻ സമയത്ത് താൻ കൂടെ വന്നു. എന്തായാലും 30-ാം വാർഷികത്തിൽ പങ്കെടുക്കാൻ വന്നില്ല, അപ്പൊ നിങ്ങളെ ചെറിയ ചെറിയ തെറ്റുകളും കൂടി കേട്ടു പോകണം. അതെ, ആദ്യമേ ചേട്ടന്റെ ചെറിയ ചെറിയ തെറ്റുകൾ തന്നെ നമുക്കൊന്ന് അതാണോ? ഒന്ന് വായിക്കും ചേട്ടന്റെ തെറ്റുകളൊക്കെ ഒന്ന് അനിയാ കേട്ടോ. കേട്ടോ, ആദ്യത്തത് ഇന്ന് എനിക്ക് കമ്പനിയിൽ നിന്നും മെമ്മോ കിട്ടി. അങ്ങനെ സത്യഭാമ അറിയാതെ ഇതുവരെ എനിക്ക് കിട്ടിയ മെമ്മോ 16 ആയി. 16 മെമ്മോ മേടിച്ചല്ലേ, എന്തൊരു മെമ്മോ മേടിക്കലാണിത്. രണ്ടാമത്, സത്യഭാമ അറിയാതെ ഞാൻ ബാറിൽ കേറി അടിച്ച കള്ളിന്റെ കണക്ക് ഇതുവരെ 330,000 ആയി. എന്നിട്ടാണ് 30-ാം വാർഷികത്തിൽ കുപ്പി ഇല്ലാന്ന് പറഞ്ഞത്. ഇത് ഞാൻ സഹിക്കില്ല. സത്യഭാമ അറിയാതെ ഇന്ന് ഞാൻ ഷക്കീലയുടെ സിനിമ. ഏത് സിനിമ കാണ പോയത്? അയ്യോ എന്റെ പൊന്ന് ചേച്ചി, ഇതൊന്നും വലിയ വിഷയമൊന്നുമല്ല. ഷക്കീലയുടെ പടമൊക്കെ കാണുക എന്ന് പറഞ്ഞ് ആ നടിന് ഒരു പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളതാണ്. അതൊക്കെ ഞങ്ങൾ ചെറുപ്പക്കാരായ ആൾക്കാർ കൊടുക്കുന്നതല്ലേ. അതിനൊന്നും വല്ല തെറ്റില്ലെന്നേ. തെറ്റ് തന്നെയാണ്, എന്നെ പോലെ പതിവ്രതയും പരിശുദ്ധയായ ഒരു പെണ്ണിനെ ഇവിടെ ജീവിച്ചിട്ട്. അടുത്തത് എന്താണ് വായിച്ചേ നോക്കട്ടെ. സത്യഭാമ അറിയാതെ കഴിഞ്ഞ ആഴ്ച അയൽവക്കത്തുണ്ട് രമണി. അതാണ് അതാണ് കഴിഞ്ഞ ആഴ്ച രമണിനെ ഞാൻ വിളിച്ചിട്ട് വരാഞ്ഞത്. എന്തൊരു മനുഷ്യനാണ്. ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഇങ്ങനെ നോക്കിക്കേ, അയൽവക്കത്ത് രമണി സദ്യക്കിടയ്ക്ക് വിളിച്ചാൽ വന്നിട്ട് ആരെയൊക്കെ കൊണ്ടുപോകാൻ ഒരു കാര്യമല്ലേ. എന്നെ കുറിച്ച്
അയൽവക്കത്തുള്ള ഒരു രമണി എല്ലാം സിനിമ കൊണ്ടുപോയിട്ടുള്ളൂ. ഞാനാണെങ്കിൽ പത്തും പണത്തിന് കൊണ്ടുപോകും. പോട്ടെ പോട്ടെ, ഇനി ഒരു കാര്യം ചെയ്യും, ചേച്ചിയുടെ നമുക്ക് പൊട്ടിക്കാം. അതെ, പൊട്ടിക്കാം. 30 വർഷം കൊണ്ട് ഇത്രയൊക്കെ സംഭവിച്ചത് അറിയാതിരിക്കും. ചേച്ചി, ഒരു തെറ്റും ചെയ്യാതെ വെറുതെ പറ്റി നമ്മ കോഴി എടുത്തിട്ട മുട്ട ഇരിക്കുന്നത്. അങ്ങനെയുള്ള ദോഷമൊന്നും ഞാൻ നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണ് അല്ലേ. അതല്ല, ഞാൻ ഓരോ തെറ്റ് ചെയ്യുമ്പോ അതിന്റെ അതെ തെറ്റെന്ന് വെച്ചാല് ഞാനിയാ എന്നോട് വന്നാ പിന്നെ എന്റെ ഭർത്താവിന്റെ അടുത്ത് പറയത്തില്ലേ. അതായത് ചേട്ടനെ ഞാൻ വഞ്ചിക്കുമ്പോഴും, ഒരു ഭർത്താവിന്റെ ഭാര്യ വഞ്ചിക്കുന്നത് അനാശ്വാസം അനാശ്വാസം. അതെ അതെ, അത് അത് വന്നിട്ട് പറയട്ടെ ചേച്ചി. ഓർമ്മയ്ക്ക് വേണ്ടി ഈ നാല് മുട്ട ഇങ്ങനെ ഞാൻ സൂക്ഷിച്ചതാണ്. അതെങ്ങനെയുണ്ട് നാല് മുട്ടയും അനാശ്വാസമായിട്ട് ബന്ധം? അല്ല, നാല് പ്രാവശ്യം വഞ്ചിച്ചേടി. അയ്യോ, ഞാൻ എന്താണ് കേക്കുന്നത്? ഒരു പ്രാവശ്യം ഇട്ടപ്പോ ഒരു മുട്ട ഇട്ടു. അങ്ങനെ ഒരു 30 വർഷം കൂടെ 4 മുട്ട ഇല്ലേ? 30 വർഷം കൂടെ 4 പ്രാവശ്യം അത് കണ്ട് സഹിക്ക്. ശരിയാണ്, ഇത് ആഗോളവൽക്കരണത്തിന്റെ കാലമല്ലേ? അതെ അതെ അതെ. മുപ്പതാം വർഷം തല്ലി പിരിഞ്ഞില്ല എന്തായാലും മുട്ടയുടെ കർഷകർ കുഴപ്പമില്ല. 4 മുട്ട ഇതെന്തോ അടി, ഇതിനകത്ത് കുറെ രൂപകൾ ഏതാണ്ട് 5 ലക്ഷം രൂപ ഉണ്ടല്ലോ അടി. എന്തോ അടി, രൂപ 5 ലക്ഷത്തിൽ കൂടുതലുണ്ട്. അതെങ്ങനെ വന്നടി? അതായത് ഏട്ടാ, ഞാൻ ഓരോ 12 മുട്ട ഓരോ ഡസൺ ആവുമ്പോ വിൽക്കും. ആ,